ആർ എം ലോജിക്കിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ്സാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പേഴ്സിനെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത് അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ക്ലാസ് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം മുഴുവനായി കേൾക്കണം തുടക്കം മാത്രം കേട്ടാൽ പോരാ അതുപോലെ ഇത്തരത്തിലുള്ള ക്ലാസ് തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ബെല്ലൈക്കണും കൂടെ ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് പോകാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പേഴ്സിനെ പറ്റി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതാണ് അതിൻ്റെ പേരും അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതാണ് ഇന്ന് നമുക്ക് അതിലാദ്യത്തെ ടോപ്പിക്കായ എണ്ണൽ സംഖ്യകളിലെ ചില കാര്യങ്ങൾ പഠിക്കാം ഓക്കെ എണ്ണൽ സംഖ്യകൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായി നാം പഠിച്ചു എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അപ്പോൾ അത് അറിയുമ്പോൾ അത് പഠിക്കുമ്പോൾ നിർബന്ധമായി അറിയേണ്ട ചില കാര്യങ്ങളാണ് ഇനി പഠിക്കുന്നത് ആദ്യത്തെ പോയിൻ്റ് ആണ് ഇരട്ട സംഖ്യകൾ ഇംഗ്ലീഷിൽ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നു ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകൾ എന്താണ് ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെയാണ് സംഖ്യകൾ എന്ന് പറയുന്നത് ഒന്നും കൂടെ പറയാം കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് സംഖ്യകൾ എന്ന് പറയുന്നത് രണ്ട് കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയിരിക്കണം അങ്ങനത്തെ നമ്പേഴ്സ് മറ്റു രീതി പറഞ്ഞാൽ കൃത്യമായി പകുതിയാക്കാൻ പറ്റിയ നമ്പേഴ്സ് അതായത് ഒരു പത്ത് മിഠായികളുണ്ടെങ്കിൽ അതിനെ പകുതിയാക്കുക എന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണം അഞ്ചെണ്ണം അങ്ങനെ കൃത്യമായി പകുതിയാക്കാൻ കഴിയും അതുപോലെ ഒമ്പത് മിഠായി ആണെങ്കിൽ അതിനെ കൃത്യമായി പകുതിയാക്കാൻ കഴിയില്ല കാരണം നാലര നാലര അങ്ങനെ അരൻ്റെ കണക്ക് വരും അപ്പോൾ ഇങ്ങനെ അരൻ്റെ കണക്ക് വരാത്ത ഇങ്ങനെ കൃത്യമായ രീതിയിൽ പകുതിയാക്കാൻ പറ്റിയ നമ്പേഴ്സിനെയാണ് ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലായി പറയുമ്പോൾ രണ്ട് കൊണ്ട് കൃത്യമായി അരിക്കാൻ പറ്റിയ സംഖ്യകളെ ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നു രണ്ട് കൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം പൂജ്യമായിരിക്കും അത്തരം സംഖ്യകളെ എന്തു പറയുന്നു ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നു ഓക്കെ രണ്ട് നാല് ആറ് എട്ട് അടുത്തേതായിരിക്കും പത്ത് ഇങ്ങനെ തുടർന്ന് തുടർന്ന് പോവും രണ്ട് നാല് ആറ് എട്ട് പത്ത് അടുത്ത് പന്ത്രണ്ട് പിന്നെ ഒന്നിടപെട്ട നമ്പർ ഇങ്ങനെ നോക്കിയാൽ മതി ഓക്കെ ഇതാണ് സംഖ്യകൾ ഓക്കെ ഇംഗ്ലീഷിൽ ഈവൻ നമ്പേഴ്സ് എന്ന് പറയും ഓക്കെ ഒരു സംഖ്യ കണ്ടാൽ ഇരട്ട സംഖ്യയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് ഇപ്പോൾ മൂവായിരത്തി എഴുപത്തി എട്ട് ഈ ഒറ്റസ്ഥാനത്തെ അക്കം രണ്ടോ നാലോ ആറോ എട്ട് പൂജ്യമോ വന്നാൽ അതായത് ഒറ്റ സ്ഥാനത്തെ അക്കം ഇരട്ട സംഖ്യകളോ പൂജ്യമോ വന്നാൽ ഈ സംഖ്യ ഇരട്ട സംഖ്യ ആയിരിക്കും അതുകൊണ്ട് മൂവായിരത്തി എഴുപത്തെട്ട് എന്താണ് ഇരട്ടസംഖ്യയാണ് എഴുപത്തിയാറ് സംഖ്യയാണ് കാരണം ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യയാണ് വന്നത് ഓക്കെ അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ വന്നാൽ അത്തരം സംഖ്യകൾ ആയിരിക്കും ഓക്കെ അപ്പോൾ എണ്ണൽ സംഖ്യകളിലെ ആദ്യത്തെ ഇരട്ടസംഖ്യകൾ പഠിച്ചു ഇനി ഒറ്റസംഖ്യകൾ ഇനി ഒറ്റസംഖ്യകളാണ് ഇരട്ടസംഖ്യകളല്ലാത്ത സംഖ്യകളെ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നു എണ്ണൽ സംഖ്യകളിൽ ഇരട്ടസംഖ്യകളല്ലാത്ത സംഖ്യകളെ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നു മറ്റൊരു രീതി പറഞ്ഞാൽ രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റാത്ത സംഖ്യകളെ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നു കൃത്യമായി പകുതിയാക്കാൻ പറ്റാത്ത സംഖ്യകളെ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നു എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാം ഓക്കെ എക്സാമ്പിൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഇങ്ങനെ തുടങ്ങും ഓക്കെ ഇനി ഒരു നമ്പർ കണ്ടാൽ അത് ഒറ്റ സംഖ്യയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് അവസാനത്തെ അക്കം അതായത് ഒറ്റ സ്ഥാനത്തെ അക്കം ഒറ്റ സംഖ്യകളാണെങ്കിൽ ഒരു സംഖ്യയുടെ ഒറ്റ സ്ഥാനത്തെ അക്കം യൂണിറ്റ് ഡിജിറ്റ് ഇവിടുത്തെ നമ്പർ ഒറ്റ സംഖ്യയാണെങ്കിൽ അത്തരം സംഖ്യകൾ ഒറ്റ ഒറ്റസംഖ്യയായിരിക്കും അപ്പോൾ ഇത് മൊത്തത്തിൽ മൊത്തത്തിലെന്തു പറയാൻ എന്തോ ഒരു ഒറ്റ സംഖ്യയാണെന്ന് പറയാം ഓക്കെ വേറൊരു എക്സാമ്പിൾ ഇത് ഒറ്റസംഖ്യയാണോ സംഖ്യയാണോ ഇത് ഒറ്റസംഖ്യയാണ് കാരണം ഇവിടുത്തെ അവസാനത്തെ നമ്പർ ഇങ്ങനെ തുടങ്ങിയാൽ അവസാനത്തെ നമ്പർ ഒറ്റസ്ഥാനത്തെ നമ്പർ യൂണിറ്റ് ഡിജിറ്റിലെ നമ്പർ ഈ നമ്പർ ഒറ്റസംഖ്യ ആയതിനാൽ ഈ നമ്പർ മൊത്തത്തിൽ മൊത്തത്തിലെന്താണെന്ന് പറയാം ഒറ്റസംഖ്യയാണെന്ന് പറയാം അപ്പോൾ ഒരു നമ്പർ ഒറ്റസംഖ്യയാണോ സംഖ്യയാണോ നോക്കാൻ ഇരട്ട ഇരട്ടസംഖ്യയാണെങ്കിൽ ഇവിടെ ഇരട്ടസംഖ്യകളോ പൂജ്യമോ ആയിരിക്കും ഒറ്റസംഖ്യ ആണെങ്കിൽ ഇവിടെ ഒറ്റ സംഖ്യ ആയിരിക്കും ഉണ്ടാവുക ഓക്കെ ഓക്കെ അല്ലേ അപ്പോൾ ഒറ്റ സംഖ്യയും ഇരട്ടസംഖ്യയും കഴിഞ്ഞു ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ നമ്പർ പത്ത് പത്ത് എന്ന നമ്പറിനെ ഒന്ന് കൊണ്ട് ഹരിക്കാൻ കഴിയും രണ്ട് കൊണ്ടും പത്തിനെ ഹരിക്കാം അഞ്ച് കൊണ്ടും പത്തിനെ ഹരിക്കാം പത്ത് കൊണ്ട് തന്നെ പത്തിനെ ഹരിക്കാം അപ്പോൾ ഈ നമ്പറുകളെ ഈ നമ്പറുകളെ പത്തിൻ്റെ ഘടകങ്ങൾ എന്ന് പറയും പത്തിൻ്റെ ഘടകങ്ങൾ ഘടകങ്ങൾ ഇംഗ്ലീഷിൽ ഫാക്ടേഴ്സ് 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 എന്ന് പറയും ഫാക്ടേഴ്സ് ഒന്നുകൂടെ പറയാം ഒരു നമ്പറിനെ ഹരിക്കാൻ പറ്റുന്ന പൂർണ്ണമായി ഹരിക്കാൻ പറ്റും ഇത്തരം നമ്പേഴ്സിനെ എന്തു വിളിക്കുന്നു ഘടകങ്ങൾ എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നു ഓക്കെ ഇനി അടുത്ത നമ്പർ നോക്ക് പതിനഞ്ച് പതിനഞ്ചിനെ ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് ഹരിക്കാം ഒന്ന് കൊണ്ട് ഹരിക്കാം മൂന്ന് കൊണ്ട് പതിനഞ്ചിനെ പൂർണ്ണമായി ഹരിക്കാം പൂർണ്ണമായി ഹരിക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഹരിച്ചാൽ ശിഷ്ടം എന്തെന്നെ കിട്ടുള്ളൂ പൂജ്യമേ കിട്ടുള്ളൂ ഹരിച്ചാൽ ശിഷ്ടം പൂജ്യം കിട്ടുന്നതിനെയാണ് ഞാൻ പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായി ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഹരിച്ചാൽ ശിഷ്ടം പൂജ്യമായിരിക്കും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ ഇനി അഞ്ച് കൊണ്ട് പതിനഞ്ചിനെ ഹരിക്കാം പിന്നെ ഈ നമ്പർ കൊണ്ട് തന്നെ പതിനഞ്ചിനെ ഹരിക്കാം ഓക്കെ അപ്പോൾ പതിനഞ്ചിനെ ഹരിക്കാൻ പറ്റിയ ഈ നമ്പേഴ്സ് ഈ നമ്പേഴ്സിനെ നമുക്ക് പതിനഞ്ചിൻ്റെ ഘടകങ്ങൾ ഇംഗ്ലീഷിൽ ഫാക്ടേഴ്സ് എന്ന് പറയാം ഒന്ന് പതിനഞ്ചിൻ്റെ ഘടകമാണ് മൂന്ന് പതിനഞ്ചിൻ്റെ ഒരു ഘടകമാണ് അഞ്ച് പതിനഞ്ചിൻ്റെ ഒരു ഘടകമാണ് പതിനഞ്ച് പതിനഞ്ചിൻ്റെ ഒരു ഘടകമാണ് അപ്പോൾ ഘടകം എന്ന് പറഞ്ഞാൽ ഹരിക്കാൻ പറ്റിയ നമ്പേഴ്സ് ഓക്കെ ഘടകം എന്ന് പറഞ്ഞാൽ ആ നമ്പർ കൊണ്ട് ഇതിനെ ഹരിക്കാൻ കഴിയണം ഓക്കെ ഇപ്പോൾ ഘടകം എന്ന് പറഞ്ഞാൽ ആ നമ്പർ കൊണ്ട് തന്ന നമ്പറിനെ ഹരിക്കാൻ കഴിയണം ഓക്കെ അങ്ങനെയെങ്കിൽ ആറിൻ്റെ ഘടകങ്ങളൊന്ന് കണ്ടെത്താൻ ശ്രമിച്ചു നോക്ക് ഒന്ന് ആറിൻ്റെ ഘടകമാണ് ഒന്ന് ആറിൻ്റെ ഘടകമാണ് കാരണം ആറിനെ ഒന്ന് കൊണ്ട് ഹരിക്കാം രണ്ട് കൊണ്ടും ആറിനെ ഹരിക്കാം മൂന്ന് കൊണ്ട് ഹരിക്കാം നാല് കൊണ്ട് ഹരിക്കാൻ കഴിയില്ല കറക്റ്റ് പൂർണ്ണമായി ഹരിക്കാൻ കഴിയില്ല ഓക്കെ പിന്നെ ആറ് കൊണ്ട് ഹരിക്കാം അപ്പം ഈ നമ്പേഴ്സൊക്കെ ആറിൻ്റെ എന്താണ് ഘടകങ്ങളാണ് ഫാക്ടേഴ്സാണ് അപ്പോൾ ആറിൻ്റെ ഫാക്ടേഴ്സ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ആറിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പറയാം ഓക്കെ അല്ലേ നാം ഇപ്പോൾ പഠിച്ച ഘടകങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പഠിച്ചതാണ് അഭാജ്യസംഖ്യകൾ ഇംഗ്ലീഷിൽ പ്രൈം നമ്പേഴ്സ് പി ആർ പ്രൈം നമ്പേഴ്സ് അഭാജ്യസംഖ്യകൾ മറക്കരുത് പ്രൈം നമ്പേഴ്സ് അഭാജ്യസംഖ്യകൾ എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ അത് കുറേ കേട്ടിട്ടുണ്ടാവും ഇതിൻ്റെ നിർവചനം അറിയാത്തവർ ശ്രദ്ധിക്കുക ഒരു നമ്പറിന് ഇപ്പോൾ മൂന്ന് എന്നുള്ള നമ്പർ ഇവിടെ ശ്രദ്ധിക്കുക ഒരു നമ്പർ എടുക്കാം ഞാനിപ്പോൾ എക്സാമ്പിളിന് മൂന്നെടുക്കാം മൂന്നിന് ഒന്നുകൊണ്ട് അരിക്കാൻ കഴിയുന്നുണ്ട് പൂർണ്ണമായി അരിക്കാൻ പറ്റും പൂർണ്ണമായി അരിക്കാൻ പറ്റും മൂന്നുകൊണ്ടും പൂർണ്ണമായി അരിക്കാൻ പറ്റും വേറൊരു നമ്പർ കാണുന്നില്ല ഇതിനരിക്കാൻ പറ്റിയ വേറൊരു ഘടകമില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനാകെ രണ്ട് ഘടകമുള്ളൂ ഒന്നും മൂന്നും ഓക്കെ ഇനി അടുത്ത നമ്പർ എടുക്കാം രണ്ട് രണ്ടിനെ ഹരിക്കാൻ പറ്റിയ രണ്ടേ രണ്ട് നമ്പറേ ഉള്ളൂ ഒന്ന് ഒന്നും പിന്നെ ഈ നമ്പറും വേറൊരു നമ്പർ കൊണ്ട് രണ്ടിനെ ഹരിക്കാൻ കഴിയില്ല അപ്പോൾ ഒരു സംഖ്യയെ ഒന്നുകൊണ്ടും ലോകത്തുള്ള എല്ലാ നമ്പേഴ്സിനെയും ഒന്നുകൊണ്ട് ഹരിക്കാൻ കഴിയും അതേ നമ്പർ കൊണ്ടും ഹരിക്കാൻ കഴിയും അപ്പോൾ മൂന്നിന് ഈ രണ്ട് നമ്പർ കൊണ്ട് മാത്രമേ ഹരിക്കാൻ കഴിയുന്നുള്ളൂ രണ്ടിന് ഈ രണ്ട് നമ്പർ കൊണ്ട് മാത്രമേ ഹരിക്കാൻ കഴിയുന്നുള്ളൂ അതായത് ഒരു സംഖ്യയെ ഒന്നുകൊണ്ടും അതേ നമ്പർ കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ ആ സംഖ്യയെ സംഖ്യ എന്ന് പറയുന്നു ആ സംഖ്യയെ സംഖ്യ എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ പ്രൈം നമ്പർ എന്ന് പറയുന്നു ഓക്കെ ഒന്നും കൂടെ പറയാം ഒരു സംഖ്യയെ ഒന്നുകൊണ്ടും അതേ നമ്പർ കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ ആ സംഖ്യയെ അഭാജ്യസംഖ്യ എന്ന് പറയുന്നു അതുപോലെ പ്രൈം നമ്പർ എന്ന് പറയുന്നു ഇവിടെ നോക്ക് മൂന്ന് എന്നത് ഒരു പ്രൈം നമ്പറാണ് അഭാജ്യ സംഖ്യയാണ് കാരണം മൂന്നിനെ ഒന്നുകൊണ്ടും ഇതേ സംഖ്യയായ മൂന്ന് കൊണ്ടുമേ ഹരിക്കാൻ കഴിയുന്നുള്ളൂ രണ്ട് ഒരു അഭാജ്യ സംഖ്യയാണ് കാരണം രണ്ടിന് ഒന്നുകൊണ്ടും പിന്നെ ഇതേ സംഖ്യയായ രണ്ടു കൊണ്ടും മാത്രമേ രിക്കാൻ പറ്റുന്നുള്ളൂ ഓക്കെ ഇനി ഇത്തരത്തിലുള്ള കുറച്ച് നമ്പേഴ്സ് നമുക്ക് കണ്ടെത്താം ഓക്കെ രണ്ട് ഒരു അഭാജ്യസംഖ്യയാണെന്ന് കണ്ടെത്തി ഓക്കെ മൂന്ന് ഒരു അഭാജ്യസംഖ്യയാണെന്ന് കണ്ടെത്തി അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്നുകൊണ്ടും അതേ നമ്പർ കൊണ്ടും മാത്രമേ അരിക്കാൻ കഴിയുള്ളൂ അതുപോലെ അഞ്ച് ഒരഭാജ്യസംഖ്യയാണ് കാരണം അഞ്ചിനെയും ഒന്നുകൊണ്ടും അതുപോലെ ഈ നമ്പറായ അഞ്ചു കൊണ്ട് മാത്രമേ അരിക്കാൻ കഴിയുന്നുള്ളൂ അതുകൊണ്ട് അഞ്ചും എന്താണ് ഒരു അഭാജ്യസംഖ്യയാണ് ഓക്കെ അടുത്തത് ഏഴ് ഒരു അഭാജ്യസംഖ്യയാണ് കാരണം ഏഴിനെ ഒന്നുകൊണ്ടും ഏഴ് കൊണ്ടും മാത്രമേ അരിക്കാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് ഏഴും ഒരു അഭാജ്യസംഖ്യയാണ് ഓക്കെ ഇതിങ്ങനെ നോക്കിയായിട്ട് ചില ആൾക്കാർ അറിയാണ്ട് പറഞ്ഞു ഒമ്പത് അടുത്തത് ഒമ്പത് ഒമ്പതല്ല കാരണം ഒമ്പതിന് 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 ഹരിക്കാം ഒമ്പത് കൊണ്ടും എന്തായാലും ഹരിക്കാം ഇത് രണ്ട് നമ്പർ കൊണ്ട് എന്തായാലും എല്ലാ നമ്പറിനെയും ഹരിക്കാൻ കഴിയും എല്ലാ നമ്പറിനെയും ഒന്നുകൊണ്ടും അതേ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ആ രീതി വെച്ച് ഒമ്പതിന് ഒന്നുകൊണ്ടും അതേ നമ്പറായ ഒമ്പത് കൊണ്ടും അരയ്ക്കാം പിന്നെ മൂന്ന് കൊണ്ട് ഹരിച്ചൂടെ അതുകൊണ്ട് ഒമ്പത് എന്തല്ല അപാചസംഖ്യയല്ല അപാചസംഖ്യ ആവാനുള്ള കണ്ടീഷൻ എന്താണ് രണ്ടേ രണ്ട് നമ്പർ കൊണ്ട് പൂർണ്ണമായി അരിക്കാൻ പറ്റുള്ളൂ ഓക്കെ അതുകൊണ്ട് ഒമ്പതെന്തല്ല അപാചസംഖ്യയല്ല കാരണം ഒമ്പതിന് മൂന്ന് നമ്പർ കൊണ്ട് അരിക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ അപാചസംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്നുകൊണ്ടും ഇവിടെ നോക്ക് ഒന്നുകൊണ്ടും പിന്നെ അതേ സംഖ്യ കൊണ്ടും അതേ സംഖ്യ കൊണ്ടും അരിക്കാൻ പറ്റുന്നുവെങ്കിൽ ഈ നമ്പേഴ്സിനെ എന്തു പറയുന്നു അഭാജ്യസംഖ്യ എന്ന് പറയുന്നു ഓക്കെ പതിനൊന്ന് ഒരു അഭാജ്യസംഖ്യയാണ് പ്രൈം നമ്പറാണ് കാരണം പതിനൊന്നിനെ ഒന്നുകൊണ്ടും പതിനൊന്ന് കൊണ്ടും മാത്രമേ അരിക്കാൻ പറ്റുള്ളൂ ഒന്നുകൊണ്ടും അതേ സംഖ്യയായ പതിനൊന്ന് കൊണ്ടും മാത്രമേ അരിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് പൂർണ്ണമായി അരിക്കുക അങ്ങനെ പറ്റുന്നുള്ളൂ എങ്കിൽ ഈ പതിനൊന്ന് എന്നുള്ള നമ്പറും എന്താണ് അഭാജ്യസംഖ്യയാണ് ഇപ്പോൾ ഒന്നും കൂടെ പറയാം അഭാ അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുകയുള്ളൂ അത്തരം നമ്പേഴ്സിനാണ് എന്ത് പറയുന്നത് അഭാജ്യസംഖ്യ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇവിടെ ശ്രദ്ധിക്കുക നാൽപ്പത്തി നാല് ഇരുപത്തി രണ്ട് മുപ്പത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് ഇതൊന്നും പഠിച്ചു വെക്കുക പത്തക്ക ഫോൺ നമ്പർ പഠിക്കും പോലെ ഇതൊന്ന് പഠിച്ചു വച്ചാൽ ചില ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ പറയാൻ കഴിയും ഓക്കെ നാൽപ്പത്തി നാല് ഇരുപത്തി രണ്ട് മുപ്പത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് എന്താണത് പറഞ്ഞാൽ നോക്കാം ആദ്യത്തെ പത്ത് നമ്പർ ഒന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ അഭാജ്യ അഭാജ്യസംഖ്യകളുടെ എണ്ണം നാലാണ് ഏതൊക്കെയാണത് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഇത് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തതാണ് ഒന്നിൻ്റെയും പത്തിൻ്റെയും ഇടക്ക് എത്ര അപാചസംഖ്യകളുണ്ട് നാലാണ് അപ്പോൾ ആദ്യത്തെ പത്തിൽ നാല് പിന്നെ പത്ത് മുതൽ ഇരുപത് വരെ പിന്നെ പത്ത് മുതൽ ഇരുപത് വരെ വീണ്ടും നാല് അപാചസംഖ്യകൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും ആദ്യത്തെ ഇരുപത് സംഖ്യകളിൽ ആദ്യത്തെ ഇരുപത് എണ്ണൽ സംഖ്യകളിൽ എത്ര സംഖ്യകളുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് നാലും നാലും കൂട്ടുക എട്ട് എട്ട് അപാജ്യ സംഖ്യകളുണ്ട് ഓക്കെ ആദ്യത്തെ മുപ്പത് എണ് സംഖ്യകളിൽ എത്ര അപാജ്യസംഖ്യകളുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ മതി നാലും നാലും എട്ടും എട്ട് രണ്ടും പത്ത് ഓക്കെ ഇതെന്താ ഒന്നുകൂടെ പറയാം ഈ നാലെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പത്ത് നമ്പർ ഇത് പിന്നുള്ള പത്ത് നമ്പർ അതായത് പത്ത് മുതൽ ഇരുപത് വരെ ഇത് ഇരുപത് മുതൽ മുപ്പത് വരെ ഇരുപത് മുതൽ മുപ്പത് വരെ എത്ര സംഖ്യ ഉണ്ട് വെറും രണ്ട് രണ്ട് സംഖ്യ മുപ്പത് മുതൽ നാൽപ്പത് വരെ എത്ര സംഖ്യ ഉണ്ട് വെറും രണ്ടേ രണ്ട് അതുപോലെ നാൽപ്പത് മുതൽ അൻപത് വരെ എത്ര ഉണ്ട് മൂന്ന് അൻപത് മുതൽ അറുപത് വരെ എത്ര സംഖ്യ ഉണ്ട് രണ്ട് ഇങ്ങനെ തുടങ്ങി ഇത് തൊണ്ണൂറ് മുതൽ നൂറ് വരെയുള്ള ിൽ തൊണ്ണൂറ് മുതൽ നൂറ് വരെയുള്ള എൻ എൽ സംഖ്യകളിൽ എത്ര അപാചസംഖ്യ ഉണ്ട് വെറും ഒരു അപാച സംഖ്യയുള്ളൂ ഓക്കെ അല്ലേ അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കു വരെയുള്ള എൻ എൽ സംഖ്യകളിൽ എത്ര അഭാജ്യ സംഖ്യ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നാല് എന്ന് പറഞ്ഞാൽ മതി ഇരുപത് വരെയുള്ള എൻ എൽ സംഖ്യയിൽ എത്ര അഭാജ്യ സംഖ്യ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത് വരെയുള്ള സംഖ്യ എന്ന് പറയുമ്പോൾ ഒന്ന് മുതൽ ഇരുപത് വരെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള എണ്ണൽ സംഖ്യ എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടുക അപ്പോൾ എട്ട് മുപ്പത് വരെയുള്ള എണ്ണൽ സംഖ്യ എത്ര ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നും കൂടെ കൂട്ടിയാൽ മതി നാൽപ്പത് വരെയുള്ള എണ്ണൽ സംഖ്യ എത്ര ചോദിച്ചാൽ നാലും കൂടെ കൂട്ടുക നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ അതായത് ഒന്നു മുതൽ നൂറ് വരെയുള്ള എണ്ണൽസംഖ്യയിൽ മൊത്തം എത്ര അപാചസംഖ്യകളുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര വരും നാല് നാല് എട്ട് രണ്ടും പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് അഭാജ്യസംഖ്യകളുണ്ട് ഒന്ന് മുതൽ നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ വെറും രണ്ടേ രണ്ട് നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ അതാണല്ലോ സംഖ്യകൾ അത് എത്രണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് സംഖ്യകളുണ്ട് ഒന്ന് മുതൽ നൂറു വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട് ഇരുപത്തി അഞ്ച് സംഖ്യകളുണ്ട് ഓക്കെ ഈ നമ്പർ ഒന്ന് പഠിച്ചു വച്ചാൽ ഒരുപാട് ഉപകാരം ഉണ്ടാകും അടുത്തത് ഭാജ്യസംഖ്യകൾ ഭാഗ്യസംഖ്യകൾ ഇതിൻ്റെ ഇംഗ്ലീഷ് എഴുതാം കോമ്പോസിറ്റ് നമ്പർ കോമ്പോസിറ്റ് നമ്പർ കോമ്പോസിറ്റ് നമ്പേഴ്സ് ഓക്കെ ഭാഗ്യസംഖ്യകൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ വെറും രണ്ട് ഘടകം മാത്രമായിരിക്കും അതേതൊക്കെയാണ് ഒന്നും അതേ നമ്പറും ഓക്കെ അഭാജ്യസംഖ്യ അല്ലാത്ത സംഖ്യകളാണ് ഭാജ്യസംഖ്യ എന്ന് പറയുന്നത് നോക്കാം നാല് നാലിന് വെറും രണ്ട് ഘടകം മാത്രമല്ല ഉള്ളത് ഒന്നുണ്ട് നാലുണ്ട് ഇത് പിന്നെ എല്ലാത്തിനും ഉണ്ടാവുമല്ലോ രണ്ട് ഓക്കെ ഇത് ഭാജ്യസംഖ്യയാണ് രണ്ടിലധികം ഘടകങ്ങളുള്ള രണ്ടിലധികം ഘടകം വേണം അത്തരം രണ്ടിലധികം ഘടകങ്ങളുള്ള സംഖ്യകളെ ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നു ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ നാലാണ് ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ നാലാണ് എന്ന് പറയാം ഓക്കെ രണ്ടിലധികം ഘടകങ്ങളുള്ള നമ്പേഴ്സിനെയാണ് എന്ന് പറയുന്നത് ഭാഗ്യ സംഖ്യകൾ എന്ന് പറയുന്നത് ഓക്കെ ആറ് ആറ് ഒരു ഭാജ്യസംഖ്യയാണ് കോമ്പോസിറ്റ് നമ്പറാണ് എട്ട് ഒരു ഭാജ്യസംഖ്യയാണ് ഭാജ്യസംഖ്യയാണ് കോമ്പോസിറ്റ് നമ്പറാണ് കാരണം ഇതിലൊക്കെ രണ്ടിലധികം ഘടകങ്ങളുണ്ട് ആറിൻ്റെ ഘടകം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് ആറ് അപ്പം ഇത് രണ്ടിലധികം ഘടകം വന്നിട്ടുണ്ട് വെറും രണ്ട് ഘടകം മാത്രമല്ല ആറിനുള്ളത് അതുകൊണ്ട് ആറ് ഭാജ്യസംഖ്യയാണ് കോമ്പോസിറ്റ് നമ്പറാണ് അതുപോലെ എട്ടും രണ്ടിലധികം ഘടകങ്ങളുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഒന്ന് രണ്ട് നാല് എട്ട് ഓക്കെ എട്ടും ഒരു ഭാജ്യസംഖ്യയാണ് കോമ്പോസിറ്റ് നമ്പറാണ് ഓക്കെ അപ്പോൾ രണ്ടിലധികം ഘടകങ്ങളുള്ള നമ്പേഴ്സിന് എന്ത് പറയുന്നു ഭാജ്യസംഖ്യ അതുപോലെ ഇംഗ്ലീഷിൽ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നു ഓക്കെ ഇവിടെ ശ്രദ്ധിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എക്സെട്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എക്സെട്ര ഇതെന്താണ് എണ്ണൽ സംഖ്യകളാണ് ഈ എണ്ണൽ സംഖ്യകളിൽ രണ്ട് മൂന്ന് അഞ്ച് ഇവയൊക്കെ എന്താണ് അഭാജ്യ സംഖ്യകളാണ് അഭാജ്യ സംഖ്യകളാണ് പ്രൈം നമ്പേഴ്സാണ് അതുപോലെ നാല് അതുപോലെ ഇവിടെ വരുന്ന ആറ് ഇതൊക്കെ എന്താണ് സംഖ്യയാണ് അതുപോലെ ഇംഗ്ലീഷിലെന്ത് പറയാം കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയാം ഇത് കോമ്പോസിറ്റ് നമ്പേഴ്സ് നമ്പേഴ്സാണെന്ന് പറയാം ഭാജ്യസംഖ്യകളാണെന്ന് പറയാം ഇതിലൊന്നും പെടാത്ത നമ്പറാണ് ഒന്ന് ഒന്ന് എന്തല്ല അഭാജ്യസംഖ്യയുമല്ല ഭാജ്യസംഖ്യയുമല്ല ഒന്ന് ഇതിൽ രണ്ടിലും പെടാത്ത നമ്പറാണ് ഓക്കെ ഒന്ന് ഭാജ്യസംഖ്യയല്ല അഭാജ്യസംഖ്യയുമല്ല ഓക്കെ അല്ലേ ഇനി ഈ രണ്ടിനെ പറ്റി ചെറിയ രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് രണ്ട് എന്നത് ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യയാണ് രണ്ട് എന്നത് ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യയാണ് രണ്ട് ഏറ്റവും ചെറിയ പ്രൈം നമ്പറാണ് ഓക്കെ ഇനി മറ്റൊരു രീതിയിലും പറയാം അഭാജ്യ സംഖ്യകളിൽ പ്രൈം നമ്പേഴ്സിൽ അഭാജ്യ സംഖ്യകളിൽ പ്രൈം നമ്പേഴ്സിൽ ഒരേ ഒരു ഇരട്ടസംഖ്യയുള്ളു അതേതാണ് രണ്ടാണ് അഭാജ്യ സംഖ്യകളിൽ ഒരേ ഒരു ഇരട്ടസംഖ്യയുള്ളു അതേതാണ് രണ്ടാണ് അഭാജ്യ സംഖ്യകളിൽ ഒരേ ഒരു ഇരട്ടസംഖ്യയുള്ളു അതേതാണ് രണ്ടാണ് ഓക്കെ നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇതിൻ്റെ ബാക്കി ക്ലാസ് നമ്പേഴ്സ് ഇവിടെ കഴിഞ്ഞിട്ടില്ല നമ്പേഴ്സിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഒന്നും കൂടെ പറയുകയാണ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തിട്ടുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കെ